എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നിവീസ് കിച്ചൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസിനൊക്കെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇത് എഗ്ലെസ് ആണ്, ഹെൽത്തി ആണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. നമ്മളിതിന് വേണ്ടിയിട്ട് രണ്ട് പഴം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചൊറക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. നന്നായിട്ട് പതഞ്ഞരണം. നിങ്ങൾ വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടായാലും മതി. ഇനി ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. കേക്ക് ഫ്ലോർ ആണിത്. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അട്ടയ്ക്ക്, അര കപ്പ് പാൽപ്പൊടി, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് പ്രാവശ്യം അടഞ്ഞു വെക്കണം. അതിനുശേഷം നമുക്കിത് മറ്റേ നമ്മൾ പഴമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കേക്കിൽ കുറേ എയർ ബബിൾസൊക്കെ ഫോം ചെയ്തിട്ട് കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് കോഫി ചേർത്ത് കൊടുക്കണം. ബ്ലൂ കോഫിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 180°C 40 മിനിറ്റ് ബേക്ക് ചെയ്യണം. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കണമെങ്കിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ചോക്കോ ചിപ്പ് കേക്കാണല്ലോ, അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബേക്ക് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കേക്ക് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഓവൻ വേണ്ട, ബീറ്ററ് വേണ്ട, നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉണ്ടെങ്കിൽ ഈ കേക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. അടുത്തൊരു ഈസി വീഡിയോ ആയിട്ട്, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.